Ayo. ബി ജെ പി ആർ എസ് എസ് സംഘപരിവാറിൻ്റെ ഒരു സ്വഭാവമാണത്. അവർ വടക്കേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇത്തരത്തിൽ അക്രമങ്ങളും കൊലപാതകങ്ങളുമാണ്. പക്ഷേ കേരളം ഒരു പ്രത്യേക വളർച്ചയുള്ള സംസ്ഥാനമാണ്. കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസപരമായി ഒരുപാട് മുന്നിലാണ്. വ്യത്യസ്ത ജാതി മതവിഭാഗങ്ങളിൽപ്പെടുന്ന ജനങ്ങൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒന്നിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിലുണ്ട്. ആ സംസ്കാരത്തെ ദുർബലപ്പെടുത്തി ഈ കേരളത്തെ ശിഥിലമാക്കുക, വർഗീയ ഭ്രാന്ത് ഇളക്കി വിടുക, ജാതിഭ്രാന്ത് ഇളക്കി വിടുക, മതവിദ്വേഷം ഇളക്കി വിടുക, ഇങ്ങനെ ഒരു കലാപഭൂമിയാക്കി മാറ്റാനുള്ള ആർ എസ് എസിൻ്റെ പരിശ്രമങ്ങളാണ് അവർക്ക് വടക്കേ ഇന്ത്യയിൽ പല സ്ഥലത്തും സ്ഥാനമുറപ്പിക്കാൻ കഴിഞ്ഞത്. ആ നടപടിയാണ് അമിത്ഷാ ഇവിടെ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇത് കേരളമാണ്. അതിനൊക്കെ ഞങ്ങൾ കണ്ടംസ്, സച്ച് ആൻ അട്രോസിറ്റീസ് വി കണ്ടംസ്, വി നെവർ സപ്പോർട്ട് സച്ച് വയലൻസ്. ഞങ്ങൾ വളരെ പീസ്ഫുൾ എജിറ്റേഷനാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതും ചെയ്യുന്നതും. അപ്പോൾ ഞങ്ങൾ കോൺഗ്രസ് നടത്തിയ സമരം വളരെ പീസ്ഫുള്ളായ സമരമാണ്. പമ്പയിൽ നടന്നതും പീസ്ഫുള്ളാണെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അവിടെ നിന്നാണ് കുറേ ആളുകളെ കൊണ്ടുപോയി. ഇപ്പോൾ അവർ പോലീസിൻ്റെ പറയുന്നുണ്ട് അക്രമമൊന്നും കാണിച്ചില്ല, പക്ഷെ തടഞ്ഞു എന്നുള്ളതാണ്. തടഞ്ഞു എന്നതിന് ആരും പരാതി കൊടുത്തിട്ടുമില്ല. ഒരു സ്ത്രീയെ തടഞ്ഞു എന്നവർ പറയുന്നു, പക്ഷേ ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പോയി എന്നെ തടഞ്ഞിട്ടില്ലെന്നും എനിക്ക് പരാതിയില്ലെന്നും ആന്ധ്രയിൽ നിന്ന് വന്നൊരു ലേഡിയാണ്.